സമിതി രൂപീകരിക്കുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രഖ്യാപിച്ചെങ്കിലും സമിതി നിലവിൽ വരുമോ എന്ന കാര്യത്തിൽ നേതാക്കൾക്ക് പോലും ഉറപ്പില്ല. സമിതി രൂപീകരിക്കാൻ AI ഗ്രൂപ്പുകൾ പിന്തുണ നൽകുന്ന കാര്യവും സംശയത്തിലാണ്. CV പത്മരാജൻ അധ്യക്ഷനായി നേരത്തെ അച്ചടക്ക സമിതി രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഇത് കടലാസ് പുലിയായി അവശേഷിക്കുകയായിരുന്നു. വിവരങ്ങളുമായി പ്രദീപ് പിള്ള ചേരുന്നു. പ്രദീപ്, കോൺഗ്രസിലെ അവസ്ഥ അതാണ്, വിമർശനങ്ങൾ ഉണ്ടാകും, കുറ്റപ്പെടുത്തലുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോർ ഉണ്ടാകും, ഒടുവിൽ ഇതെല്ലാം അവസാനിക്കും, പാർട്ടി പഴയ പടിയിലെത്തും. അല്ലാതെ നടപടികളോ നേതാക്കൾക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനുള്ള ധൈര്യമോ ഒന്നും KPCC പ്രസിഡന്റിന് പോലും ഉണ്ടാകാനുള്ള സാഹചര്യമില്ല. അങ്ങനെ തന്നെ അവസാനിക്കും ഈ വിഷയങ്ങൾ എന്നല്ലേ ഇപ്പോൾ കരുതേണ്ടത്? ഉറപ്പായും രഞ്ജിത്ത് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ CV പത്മരാജനും തെന്നല ബാലകൃഷ്ണ പിള്ളയൊക്കെ പല സമയത്തായിട്ട് അച്ചടക്ക സമിതികൾക്ക് നേതൃത്വം നൽകിയിരുന്നുവെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായതായി നമുക്കാർക്കും ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സമിതി രൂപീകരിച്ചാൽ പോലും അതൊരു കടലാസ് പുലിയായി അല്ലെങ്കിൽ ഒരു തമാശയായി മാത്രമേ ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകൻ പോലും കാണൂ എന്നുള്ളതാണ് ഒരു വശം. ആകെ ഇതിൽ ചൂണ്ടിക്കാട്ടാനുള്ളത് ഇപ്പോൾ K.മുരളീധരൻ നടത്തിയ ചില പരസ്യ പ്രസ്താവനകളാണ് ഇത്തരം ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വരാൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പ്രേരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. K.മുരളീധരൻ നിർദ്ദേശിച്ച ചില പേരുകൾ ഈ KPCC ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിൽ പോലും K.മുരളീധരൻ ഇടഞ്ഞു നിൽക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് മുതിർന്ന നേതാക്കൾ. കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ മുരളീധരനുമായി ഫോണിൽ സംസാരിച്ചു, എന്താണ് പ്രശ്നം എന്ന് അന്വേഷിക്കാൻ ഉള്ള ശ്രമം നടത്തുകയാണ്. അദ്ദേഹത്തോട് പ്രകോപിതനാകാതിരിക്കാനും പരസ്യപ്രസ്താവനകൾ ഒഴിവാക്കാനും ഉള്ള അഭ്യർത്ഥനയും മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇതിന് അപ്പുറം മുല്ലപ്പള്ളി രാമചന്ദ്രനൊരു ലക്ഷ്യമുള്ളതായി നമുക്ക് മനസ്സിലാകുന്നത് ചില യുവ നേതാക്കൾ, VT ബലറാമിനെ പോലുള്ള ചില യുവ നേതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വിമർശനവും ആക്ഷേപവും പരിഹാസവും ഒക്കെ തടയുക അല്ലെങ്കിൽ അതിന് കടിഞ്ഞാണിടുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് കരുതണം. ഇതിനുമപ്പുറം ഈ മുതിർന്ന തസ്തികകളിലേക്ക് പരിഗണിക്കാൻ കഴിയാത്ത ചില മുതിർന്ന നേതാക്കളെ അച്ചടക്ക സമിതിയിൽ ഉൾപ്പെടുത്തിയാൽ അവരെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നടപടിയും ഒരു ആശ്വാസവും ആകും. അതിനുമെല്ലാം അപ്പുറത്തേക്ക് ഇപ്പോൾ CPMലെയോ BJPയിലെയോ ഒക്കെ നടപടികൾ പോലെ വളരെ കർശനമായ ഒരു നടപടിയോ ഒരു സെൻഷറോ അച്ചടക്ക നടപടിയോ ഒന്നും കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇത് ഗ്രൂപ്പുകളുമൊക്കെയായി ഇങ്ങനെ തല്ലിയും പിണങ്ങിയും ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ മുന്നോട്ട് പോകാനാണ് സാധ്യത. രഞ്ജിത്ത്, പ്രദീപ് പിള്ളയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു കോൺഗ്രസിൽ. പ്രദീപ്, അതുപോലെ തന്നെ ഈ മുരളീധരന്റെയൊക്കെ എതിർപ്പിന് കാരണമായ കാര്യമായി പറയുന്നത് ഈ KPCC അംഗങ്ങളായ ആളുകളെ ഭാരവാഹികളാക്കി എന്ന തരത്തിലാണ് ഈ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുന്നത്. അതാണ് എതിർപ്പെന്ന് പറയുമ്പോഴും അവർ നൽകിയ ലിസ്റ്റുകൾ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായി, ഈ നേതാക്കളൊക്കെ നൽകിയ ലിസ്റ്റുകൾ. പ്രത്യേകിച്ചും മുല്ലപ്പള്ളിയുമായി ഏറെ രമ്യതയിലായിരുന്നു ഇരട്ട പദവി അടക്കമുള്ള കാര്യങ്ങളിൽ മുല്ലപ്പള്ളിക്കൊപ്പം നിന്ന മുരളീധരൻ. വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ നിലപാട് മാറ്റാനുള്ള സാഹചര്യം, ഈ ലിസ്റ്റുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അംഗീകരിക്കാത്ത രീതി ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് തന്നെ ആയിരിക്കുമോ? മറ്റെന്തെങ്കിലും കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ടോ? ഈ രണ്ട് വശങ്ങൾ ഉണ്ട് രഞ്ജിത്ത്. ഒന്ന്, തീർച്ചയായിട്ടും KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതൃപ്തി. മറ്റൊന്ന്, ഈ പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ് ആദ്യം സ്വീകരിച്ച നിലപാടിൽ മുല്ലപ്പള്ളിക്കൊപ്പമായിരുന്നു മുരളീധരനെങ്കിലും ഒടുവിൽ അദ്ദേഹം നിലപാട് മാറ്റുകയായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം വേണ്ട വിധത്തിൽ നേടിയെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ആയില്ല എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു വിമർശനം K.മുരളീധരൻ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മണ്ഡലം അങ്ങനെയൊരു മണ്ഡലമാണ്. മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ അദ്ദേഹത്തിലേറെ വിശ്വാസമർപ്പിക്കുന്നുണ്ട്. മറുഭാഗത്ത് ഇടതുമുന്നണിയും CPMഉം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിഷയത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നേടിയെടുത്തു, അവർക്ക് വേണ്ടി പോരാടി എന്നുള്ള ധാരണയുണ്ടാക്കി. പ്രദീപ്ള തിരിച്ചു വരാം. ശ്രീ ജേക്കബ് ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്ന വിഷയങ്ങൾ, അത് പതിവായും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും കാണേണ്ടതുണ്ടോ? കുറച്ചു കഴിയുമ്പോൾ ഈ കാറും കോളും ഒക്കെ അടങ്ങും, പാർട്ടി പഴയപടിയാകും, അങ്ങനെയല്ലേ കരുതേണ്ടത്? അതൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട്. AK ആന്റണിയും KK കരുണാകരനും തമ്മിൽ കടുത്ത മത്സരം, അത് പാർട്ടി സംഘർഷം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അധിക്ഷേപം അത് ശക്തമായിരുന്നുവെങ്കിലും അതിന്റെ അകത്ത് തുടർച്ചയായിട്ട് നടന്ന ഒരു കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് പ്രവർത്തനം എന്നത് അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായി മാറി. അതുകൊണ്ടാണ്
1957 കേരളത്തിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പരാജയപ്പെട്ടു. അതാണ് ഓർക്കേണ്ടത്. നെഹ്റുവിന്റെയും ഒക്കെ ആ പ്രഭാവലയത്തിൽ നിന്ന് കോൺഗ്രസ് പരാജയപ്പെടുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും എന്നിട്ടും കോൺഗ്രസ് പിടിച്ചു നിന്ന് ഓരോ ഇലക്ഷൻ കഴിയുമോറും ഓരോ ഒന്നടിവിട്ട ഇലക്ഷനിൽ അവർക്ക് അധികാരത്തിലെത്താൻ പറ്റി. അതിന് കാരണം ഗ്രൂപ്പ് വഴക്കുണ്ടെങ്കിലും ഒരു ഒരു പോരാട്ട വീര്യം രാഷ്ട്രീയം അതിനകത്തുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇത് വളരെ വ്യക്തിപരമായ കാര്യങ്ങളായിട്ട് മാറുമ്പോൾ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് തീർച്ചയായിട്ടും പ്രവചന അതീതമാണ്. കാരണം ഇതുപോലെ ഒരു വഴക്കിനും ഗ്രൂപ്പ് പോരാട്ടത്തിനും വ്യക്തി പോരാട്ടത്തിനും ഉള്ള സമയമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച്. ഇത് ഇത് നമ്മളെക്കാട്ടിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. തീർച്ചയായും നന്ദി ശ്രീ ജേക്കബ് ജോർജ്. ശ്രീ പന്തളം സുധാകരൻ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പന്തളം സുധാകരൻ, വനിതകൾക്ക് പ്രാതിനിധ്യമില്ല, യുവാക്കൾക്ക് പ്രാതിനിധ്യം കുറവ്, ദളിത് പ്രാതിനിധ്യം രണ്ടിലൊതുങ്ങി, അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഇന്നലെ ഒരുപാട് നേതാക്കൾ കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും ലതിക സുഭാഷും അടക്കം ഈ പുനഃസംഘടനാ പട്ടികയ്ക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. താങ്കൾ ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്ന നിലപാടെന്താണ്? ഈ പട്ടികയിൽ സംതൃപ്തനാണോ? കൂടുതൽ പ്രാതിനിധ്യം വിവിധ വിഭാഗങ്ങളിൽ നിന്നുണ്ടാകണം എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അല്ല, ഏത് കാര്യത്തിലായാലും പൂർണ്ണ സംതൃപ്തി ഒരാൾക്ക് ഉണ്ടാകാൻ മനുഷ്യർക്ക് സാധ്യമല്ല. പിന്നെ ഈ ഒന്നര വർഷമായിട്ടുള്ള ചർച്ചയ്ക്കൊടുവിലാണ് ഒരു പട്ടിക പുറത്തു വന്നത്. ഈ ഒന്നര വർഷത്തിൽ ചർച്ച നടക്കുമ്പോൾ അത് മാധ്യമങ്ങളിലൂടെ ചർച്ച നടന്നു, ഹൈക്കമാൻഡിന്റെ പ്രധാന നേതാക്കന്മാരുടെ മുമ്പിൽ ചർച്ച നടന്നു. അങ്ങനെ ഇത്രയും ചർച്ച നടന്ന ഒരു പട്ടിക ഇതിനു മുമ്പുണ്ടായി കഴിഞ്ഞ ഒരു 25 വർഷത്തെ കോൺഗ്രസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് ഒരു സത്യം. അങ്ങനെ ചർച്ചയ്ക്കൊടുവിൽ ഒരു പട്ടിക വന്നു. ആ പട്ടിക സംതൃപ്തമാണോന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പൂർണ്ണമായും സംതൃപ്തനാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച പട്ടിക ഫൈനലാണ്, അത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. അതാണ് അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് ഒരു സംഘടനാ പ്രവർത്തകന്റെ ഉത്തരവാദിത്വം. അത് ആ നിലയിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഇനിയും ഭാഗ്യത്തിന് 19 ഭാരവകളെ ഇനി പ്രഖ്യാപിക്കുമെന്നും കൂടി ACC പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി ചർച്ചയ്ക്ക് അർത്ഥമുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതാരാണോ ഈ പട്ടിക തയ്യാറാക്കുന്നത് ആ നേതാക്കന്മാരുടെ മുമ്പിലാണ് ഇത് അവതരിപ്പിക്കുന്നത് തെറ്റൊന്നുമില്ല. കാര്യം കോൺഗ്രസ് എന്ന് പറയുന്നത് പരസ്യമായ വിഴുപ്പലക്കൽ ഉണ്ടാകുന്ന പാർട്ടിയാണ്, പരസ്യമായ വിമർശനങ്ങൾ ഉണ്ടാകുന്ന പാർട്ടിയാണ്, അച്ചടക്ക ലംഘനം നടത്തുന്നത് ഒരു ഭൂഷണമായി കരുന്ന നേതാക്കന്മാരുടെ ഒരു പാർട്ടിയാണ്, കാര്യം അവർക്കൊക്കെ സംരക്ഷകരുള്ള പാർട്ടിയാണ്, അതാണ് നാണക്കേട്. എന്തായാലും ഇപ്പൊ വന്നിരിക്കുന്ന ഈ കോലാഹലത്തിൽ എനിക്ക് ഒരു പറയാനുള്ളത് ഇതിന്റെ ഇത് വളരെ ഗൗരവത്തോടുകൂടി നോക്കിക്കാണുന്ന പൊതുജനങ്ങൾ, കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, കോൺഗ്രസുകാരെ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന കോൺഗ്രസ് സിമ്പതൈസേഴ്സ് വളരെ മോശമായി കാണും. അതുകൊണ്ട് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ആ പട്ടിക അംഗീകരിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക. കാരണം ഇന്നിപ്പോ സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു അവസ്ഥയിലൂടെ കടന്നുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന ഒരവസ്ഥ, ഒരു ദുരന്തം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനെതിരെ ഈ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കും മതേതരത്വത്തിനും കാവലാളായി നിൽക്കേണ്ട ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസ് അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. അതാണ് കോൺഗ്രസ് പ്രവർത്തകരും പൊതുജനങ്ങളും ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ 80 പേരുടെ ഉണ്ട്, ഞാൻ പത്രത്തിൽ കണ്ടറിഞ്ഞാണ് 80 പേരുടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തീർച്ചയായും അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി ഇത് ഇതിപ്പോ എല്ലാം ഓരോ കമ്പാർട്ട്മെന്റ് പോലെയാണല്ലോ. നമ്മുടെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പാണ്, ആ ഗ്രൂപ്പ് നേതാക്കന്മാരെയും മാനേജ്മാരെയും കണ്ട് വിമർശനം ഉന്നയിച്ച് നേതാക്കൾക്ക് കൊടുത്ത മറുപടി, കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ്, ഏതാണ്ട് 2 വർഷം ചർച്ച ചെയ്ത് പുറത്തു വന്നൊരു ലിസ്റ്റാണ്, അത് അതേപടി അംഗീകരിക്കേണ്ടതുണ്ട്, ഹൈക്കമാൻഡ് തീരുമാനമാണ്, ചില അവഗണനകൾ അല്ലെങ്കിൽ ചിലരെ ഒഴിവാക്കേണ്ടി വരും, അത് അത്ര വലിയൊരു പാർട്ടിയാകുമ്പോൾ ആ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും, അത് ന്യായീകരിക്കാവുന്ന ഒരു മറുപടി തന്നെയാണോ? കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്, ഇതൊരു കേഡർ പാർട്ടിയല്ല, ഒരു ജനങ്ങളുടെ മൂവ്മെന്റ് ആണ്. ഇതിനകത്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ കുറെ സമയമെടുക്കുന്നവരും തീരുമാനത്തിൽ തന്നെ അപാകതകൾ കണ്ടെന്നവരും. പക്ഷെ ഒരിക്കൽ തീരുമാനം കോൺഗ്രസ് പ്രസിഡന്റ് എടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി നാം അംഗീകരിക്കേണ്ടി വരും. പക്ഷെ അതിലുണ്ടാകുന്ന അപാകതകൾ കോൺഗ്രസ് പ്രസിഡന്റ് മുമ്പാകെ പാർട്ടിക്കകത്ത് ചൂണ്ടിക്കാണിച്ച് അപാകതകൾ തിരുത്തുകയുമാണ്. ഈ ഒരു ചരിത്രവും പാരമ്പര്യവുമാണ് കോൺഗ്രസിനുള്ളത്. ഇപ്പോൾ ഉണ്ടായ പുതിയ ഈ ഭാരവാഹികളുടെ സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ചർച്ചകൾ നടന്ന് ആ ചർച്ചകളുടെ അവസാനം ഒരു കോൺഗ്രസ് പ്രസിഡന്റ് അംഗീകാരം കൊടുത്ത ലിസ്റ്റാണിത്. ആ ലിസ്റ്റിൽ സ്വാഭാവികം ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും.
ആ വിശ്വാസത്യാസങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാവും. പക്ഷെ ഇതൊക്കെ പാർട്ടിക്കകത്താണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. പക്ഷേ പലപ്പോഴും ഇത് പുറത്ത് വരാറുണ്ട്. അതൊക്കെ ഈ സഹിഷ്ണുതയോടുകൂടി കാണുകയും നമുക്ക് പാർട്ടിയാണ് വലുത്, പാർട്ടിയേക്കാളുള്ള വ്യക്തികൾ എന്ന് ഒരു ചിന്താഗതി ഉണ്ടാവുകയുമാണ്. ശരി, നന്ദി ശ്രീ കെ വി തോമസ്. പ്രദീപ് പിള്ള ഒരിക്കൽ കൂടി ചേരുന്നു. പ്രദീപ് പിള്ള, ഇത് നേതാക്കളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരും. ആ പാർട്ടി അങ്ങനെയാണ്, കേഡർ പാർട്ടിയല്ല, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് എന്ന് പറയുമ്പോഴും ഈ അണികൾ അവർ കാത്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. സ്വാഭാവികമായും കോൺഗ്രസ് ആകുമ്പോൾ നേതാക്കന്മാരുടെ വലിയൊരു ബാഹുല്യമുള്ള ഒരു സ്ഥലമാണ്. ഇനിയുള്ള പുറത്തിറങ്ങാൻ പോകുന്ന പട്ടികയിലെങ്കിലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും കൂടുതൽ പ്രാതിനിധ്യം ഈ വിഭാഗങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാമോ? രഞ്ജിത്ത്, ഞാനടക്കമുള്ള നമ്മുടെ ലേഖകർ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി വരെ നടത്തിയ ആശയവിനിമയത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമുള്ളത്, സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ പൂർണ്ണമായും നിരാശനാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്, പ്രതിപക്ഷത്തെ നയിക്കുന്ന പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പ് ഇനി വളരെ ദൂരത്തല്ല തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ സമയത്താണ് സ്വന്തം പാർട്ടിയിലെ സ്ഥാനമാനങ്ങളെ ചൊല്ലി ഇപ്പോഴും ഇങ്ങനെ കലഹിക്കുന്നതും ദിനം പ്രതി കൂടുതൽ കൂടുതൽ ഗ്രൂപ്പ് നേതാക്കളും ഉപനേതാക്കളും ഉദയം ചെയ്യുന്നതും. ഇതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സാധാരണഗതിയിൽ ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ മാറി മാറി അധികാരത്തിൽ വന്ന ചരിത്രമാണ് കേരളത്തിലെ മുന്നണികൾക്ക് കഴിഞ്ഞ ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞൊരു 3 ദശകങ്ങളായി, കഴിഞ്ഞ 30 വർഷമായി മാറി മാറി അധികാരത്തിൽ വന്ന ചരിത്രമാണുള്ളത്. അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷയുണ്ട് കോൺഗ്രസിനും യു ഡി എഫിനുമെങ്കിൽ അതുകൂടി തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള ഒരു ചക്കളത്തി പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഇത്തരം ചില യുദ്ധങ്ങൾ, ചില പോരുകൾ, ചില ഗ്രൂപ്പ് വൈരാഗ്യങ്ങൾ ഒക്കെ ഉണ്ടാവുമെങ്കിലും അതൊക്കെ പെട്ടെന്ന് ആറിത്തണുത്തിരുന്നു. ഇത് പക്ഷേ വളരെ നാളുകളായി പല ധ്രുവങ്ങളിലായി നേതാക്കൾ നിൽക്കുന്നു. നിയമസഭാ കക്ഷി നേതാവ് ഒരു ഭാഗത്ത്, പ്രതിപക്ഷ നേതാവ് വേറൊരു ഭാഗത്ത്, മറ്റു നേതാക്കൾ മറുഭാഗത്തൊക്കെയായിട്ട്. എന്തായാലും ശരി, പ്രതിപക്ഷത്തിരുന്ന് തെരഞ്ഞെടുപ്പിന് ഉറ്റുനോക്കുന്ന ഒരു പാർട്ടിക്ക് ഒട്ടും അഭിലഷണീയമായ കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്നുള്ള വിശ്വാസത്തിലാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ. അവന്റെ പങ്കുവച്ചത് ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കൾക്കും നന്ദി. ഇടവേള.